ഒരു നന്മ ചെയ്താൽ അടുത്ത നന്മയിലേക്ക് ഒരു ഖുർആൻ ഖതം തീർത്തു കഴിഞ്ഞാൽ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് പൂട്ടി വെക്കരുത്. ഉടനെ ഫാത്തിഹ തുടങ്ങണം. അൽ ബഖറയിലെ ഒരു പേജെങ്കിലും ഓതി ഇട്ടെടുത്ത് വെക്കുക. എന്തേ, ഒരു നന്മ കഴിഞ്ഞാൽ അടുത്ത നന്മയിലേക്ക് തുടക്കം വെക്കണം, സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. അല്ലാതെ ഒരു നന്മയെവിടെ മുറിച്ചു കളയരുത്. ഫഇദാ ഫറഗത ഫൻസബ്, ഒരു നന്മ കഴിഞ്ഞാൽ അടുത്തേത്. ഒന്ന് കഴിഞ്ഞ ഒരു ഹറഫിന് പത്ത് ഹസനത്ത്. യാ അല്ലാഹ്, ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ്, ബൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. ഓരോ അക്ഷരത്തിനും പത്ത് കൂലിയാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര നമ്മൾ ഓതണം അള്ളാഹുവിൻ്റെ കലാം. നമ്മുടെ ഈ വാട്സപ്പും ഫേസ്ബുക്കും നെറ്റ് കണക്ഷനൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ കുറേ ഖുർആൻ ഓതാൻ കഴിയും കേട്ടോ. സത്യം പറയണേ, കുറേ ഖുർആൻ ഓതാൻ കഴിയും. നമുക്കൊന്നും പറ്റാത്തത് ഈ വാട്സപ്പ് നോക്കിയിരുന്നിട്ടാണ്. ഒന്നുമല്ല, വെറുതെ ഒരു ടീം എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്ത് നോക്കും. അപ്പോൾ എന്താ, വെറുതെ ഒരു മാറ്റർ ഉണ്ടാവും, ഒരു കഥ ഉണ്ടാവില്ല, വെറുതെ രണ്ടും പത്ത് മിനിറ്റ് വായിക്കാണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കും. എന്തേ ഇപ്പം നമ്മൾ കുറേ കണ്ടല്ലോ, ഇപ്പോൾ കുറേ വാട്സപ്പൊക്കെ കുറേ കാലമല്ലോ കാണാൻ തുടങ്ങിയിട്ട്. അത്രയും കാലം നമ്മൾ ഖുർആൻ ഓതാതിരുന്നതിൻ്റെ നഷ്ടം നമ്മളിനി എന്നാ പരിഹരിക്കുക? ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പോകുന്നത് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ കുറേ കണ്ടില്ലേ, ആ ഒരു ആവേശത്തിൽ കുറേ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ കണ്ടതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മെച്ചമുണ്ടായത്, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ? എല്ലാം അറിഞ്ഞിട്ടുണ്ട്. കുറേ ലോകവീരുണ്ടായി. അള്ളാഹുവിൻ്റെ കലാമം മാത്രം നമ്മൾ നോക്കിയില്ലല്ലേ, അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് എടുത്തു നോക്കാൻ പറ്റിയില്ലല്ലേ. എത്ര വലിയ നഷ്ടമാണ് നമ്മൾ നമ്മളോട് ചെയ്തു വെച്ചത്. ഈ കുറഞ്ഞ സമയം അള്ളാഹു മാരത്തോൺ പ്രതിഫലമാണ് നമുക്ക് പ്രഖ്യാപിച്ചത്. നമുക്കത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലല്ലേ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമിലേക്ക് വരും. അള്ളാഹു തആല